എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സർക്കിള് വെട്ടി വെച്ചേക്കുന്നത് കണ്ട, അതൊന്ന് തയ്ച്ചു കൊടുക്കാം. ഓരോ സർക്കിളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ മുകൾ ഭാഗം ഒന്ന് കൂട്ടി, വെറുതെ ഇങ്ങനെ രണ്ട് പീസും കൂടി കൂട്ടി ഇങ്ങനെ യോജിപ്പിക്കണം. ഇതേപോലെ ഇങ്ങനെ കിട്ടും. ഇതിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇതിങ്ങനെ ചുരുണ്ട് ഉരുണ്ട് കിടക്കും. ആ നാല് പീസും നമുക്ക് അങ്ങനത്തെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തയ്ക്കുന്നത് ആദ്യം ഒന്ന് ചെറുതാക്കി മടക്കി കൊടുക്കുക, പിന്നെ ഒന്നും കൂടി തയ്ക്കാം. അല്ലെങ്കിൽ ഇതിന് ചുറ്റും ലെയ്സ് വെച്ച് കൊടുത്താൽ ഭംഗിയായിരിക്കും. ഞാനിവിടെ ഈ ഫുഡ് പ്രസർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ താഴ്ഭാഗം തയ്ച്ചു കൊടുക്കാൻ പോകുന്നത്. നാല് ഭാഗം ഇതേപോലെ തയ്ച്ചെടുക്കാം. അടുത്തത് നമുക്ക് ഇപ്പോൾ മുകൾ ഭാഗത്തെ നാല് അംബർല പീസാണ് നമ്മൾ മോഡലായിട്ട് പിടിപ്പിക്കാൻ വെച്ചേക്കുന്നത്, തയ്ച്ചെടുത്തത്. ഇനി അടുത്തത് ഇതിൻ്റെ താഴ്ഭാഗത്തെ ലൈനിങ് പീസിലും വെട്ടിയേക്കണ അംബർലയും, പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഷിഫോണിൽ വെട്ടിയേക്കണ അംബർലയാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ജോയിൻ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്. പിന്നെ രണ്ടും കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മുകൾ ഭാഗത്ത് ഇപ്പം മോഡലിന് വേണ്ടി തയ്ച്ച് വെച്ചേക്കുന്നത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഓപ്പൺ സൈഡിലത്തെ ഓപ്പൺ ബാക്കിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിക്കുന്നത് അത് സൈഡ് വശം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാനായിട്ടാണ് സെൻറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈനിങ് പീസും ഈ പീസും കൂടി ജോയിൻ ചെയ്യാം. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ബാക്ക് വശത്ത് വരുള്ളൂ. അപ്പോൾ സിബ്ബും ഇതിൻ്റെ താഴേക്ക് വരും. ഇത് നമുക്ക് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തയ്ച്ചെടുത്തില്ലേ നാല് പീസ് അംബർലയായിട്ടുള്ള, അത് നമുക്ക് ഇത് സാധാരണയായിട്ടുള്ള അംബർലയുടെ സൈഡിൽ നിന്ന് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്തെ പീസ് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അതിനു മുമ്പ് ഇതിൽ വള്ളി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. വള്ളി വള്ളി തയ്ക്കണം. ആദ്യം വള്ളി തയ്ച്ചിട്ട് മറയ്ക്കണം സൈഡിൽ. കാലിഞ്ചിൽ വേണം തയ്ച്ച് മറയ്ക്കാനായിട്ട്. എന്നിട്ട് ഇതങ്ങനെ മറച്ചു കൊടുക്കണം. ഇത് കൈയിൻ്റെ ഭാഗത്ത് വരുന്ന വള്ളിയാണ്. ഡ്രസ് ഫ്രോക്കിന് വള്ളി കൊടുക്കുന്നില്ല. വള്ളി കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല, കാരണം കുട്ടികൾ കെട്ടുകയില്ല, അതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വാല് പോലെ കിടക്കുകയും ചെയ്യും. എന്നിട്ട് തയ്ക്കുമ്പോൾ ഇത് താഴ്ഭാഗത്ത് വരണം ഈ പീസ്. അപ്പോൾ ഇതിൻ്റെ
സെൻറ്റർ ഒന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. അപ്പം ഇതിങ്ങനെ താഴ്ഭാഗത്ത് തന്നെ രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വള്ളി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വള്ളി വെക്കുമ്പോൾ ചീത്ത ഭാഗം ലൈനിങ് പീസിലേക്കും നല്ല ഭാഗം ഈ പീസിലേക്കും നിൽക്കുന്ന വിധത്തിൽ, അപ്പോൾ നല്ലതിനോട് നല്ല വശം, നല്ലതിനോട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഇതേപോലെ ഇങ്ങനെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാൻ. നമുക്ക് ഈ കഴുത്ത് മാത്രം തയ്ച്ചെടുക്കുക, ഇത് കഴുത്തിൻ്റെ ഭാഗമാണ്. ഇത് തയ്ക്കുന്ന സമയത്തൊന്ന് നോക്കണം, ഇത് സെൻറ്റർ തന്നെയാണ്. ഇത് ആ കഴുത്തിൻ്റെ അളവിൽ വെച്ചു കൊടുക്കണം, കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെച്ചു കൊടുത്താൽ മതി. ഇതേപോലെ തയ്ച്ചെടുക്കാം. ഒപ്പം നമുക്ക് ഈ കൈക്കുഴിയും കൂടി ഒന്ന് തയ്ക്കാം. ബാലൻസ് വരുന്ന പീസൊക്കെ ഇങ്ങനെ വെട്ടിക്കളയണം. എന്നിട്ട് നമുക്ക് മറച്ചു കൊടുക്കാം ഇത്. എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് പെറ്റിക്കോട്ടിൽ സ്റ്റിച്ച് ചെയ്ത പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ലൈനിങ് പീസ് കൂടി നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസ് തയ്ച്ചെടുക്കാം. ഇതേപോലെ കറക്റ്റാണോന്ന് നോക്കണം തയ്ക്കുന്ന സമയത്ത്. ഇതേപോലെ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പൊ ആദ്യം തയ്ച്ചതുപോലെ തന്നെ വേണം തയ്ക്കാനുമായിട്ട്. അപ്പൊ നമുക്കിത് തയ്ച്ചിട്ട് മറച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബാക്ക് പീസും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ഇതേപോലെ നെക്ക് നമുക്ക് സെയിം വെച്ചിട്ട് തയ്ച്ചെടുക്കാം. രണ്ട് പീസും അങ്ങനെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് കത്രിയിട്ടിട്ടൊന്ന് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കണം. എന്നാലേ അവിടെ നല്ല കറക്റ്റ് പോയിന്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് മറച്ചു കൊടുക്കാം. മറച്ചു കൊടുത്തിട്ട് ഈ തേര് വശം, ഈ സിബ് വരുന്ന വശം മുതൽ തയ്ച്ചു കൊടുക്കണം. തയ്ക്കുമ്പോൾ തന്നെ വള്ളി പിടിപ്പിക്കാൻ ഇതിൽ മറന്നുപോയി. ഇതിൽ വള്ളി ഒന്നല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഇവിടെ ഒരു തയ്യൽ കൊടുത്തിട്ട് ഇതിനൊന്ന് കവർ ചെയ്ത് പുറത്തേക്കും കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും തയ്ച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതേപോലെയാണ് നിന്നേച്ചത്. ഇതിങ്ങനെ വള്ളി ഞാൻ പെട്ടെന്ന് വെക്കാൻ മറന്നുപോയി. ഇതേപോലെ ഒന്ന് നിർത്തിയിട്ട് തയ്ച്ചു കൊടുത്താൽ മതി. മുകൾ ഭാഗത്ത് വേണം നല്ല വശം കൊടുക്കാനായിട്ട്.
എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് മുത്തൊക്കെ വരാനുള്ളതാണ് ഈ ഡ്രസ്സിൽ. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല, ഉണ്ടല്ലോ ഇതേപോലെ നിൽക്കും പള്ളിൻ്റെ ഭാഗം. ഇനി നമുക്ക് സൈഡുകൾ തമ്മിൽ കൂട്ടിക്കൊടുക്കാം. നല്ലതിനോട് നല്ല വശം വെച്ച് ഒരു ഇഞ്ചിൽ വേണം സൈഡ് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ മെഷർമെൻ്റ് എടുത്തപ്പോൾ ലൂസ് അധികം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നെന്നുള്ളത് ഒന്നരയോ, നിങ്ങൾ എത്രയാണോ ലൂസ് എടുത്തേക്കുന്നത് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടു വശവും ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പുറത്തെ വശം അതേപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ സിബ് പിടിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇതിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സിബ് വരുമ്പോൾ കാണുന്ന വിധത്തിലായിരിക്കും വരുന്നത്. അപ്പൊ ഇത് താഴ്ഭാഗത്തേക്കും കൂടി സിബ് കൊടുക്കും. അപ്പൊ നമുക്ക് ചെയ്ത് വെച്ചേക്കുന്ന താഴ്ഭാഗം നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ സെന്റർ ആദ്യം എടുക്കണം. ഇതിന്റെ സെന്റർ വശം, ഈ ഫ്രണ്ടിലെ സെന്റർ വശം എടുക്കണം. അവിടെ നിന്ന് വേണം തയ്യൽ തുടങ്ങാനായിട്ട്. ഇതിന്റെ സെന്റർ വശം എടുക്കണം. ഈ തയ്ച്ചു വെച്ചേക്കണ അമ്പർല കണ്ട, അതിന്റെ സെന്റർ വശം എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇത് നല്ല വശം, ഇതിന്റെ നല്ല വശം. അപ്പൊ ഈ സെന്റർ വശം, ഈ സെന്റർ വശവും നല്ലതിനോട് നല്ല വശം ചേർത്ത് വേണം വെക്കാനായിട്ട്. അപ്പൊ തയ്ക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, താഴത്ത് പ്ലീറ്റ്സ് ഇട്ടേക്കണോണ്ട് നൂലൊന്നും അങ്ങനെ തയ്ച്ചു പോകരുത്. നല്ലോണം സൂക്ഷിച്ച് വേണം തയ്ച്ചെടുക്കാനായിട്ട്. രണ്ടു വശവും ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇപ്പുറത്തെ വശവും നമുക്ക് തയ്ച്ചെടുക്കാം. ഈ സെൻറ്ററിൽ നിന്ന് തന്നെ വേണം തുടങ്ങാനായിട്ട്. ഇതിൽ ബാക്കിൽ ഇതിൻ്റെ ഈ സ്കേർട്ടിലേക്കും കൂടി സിബ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമുക്കൊരു സ്റ്റിച്ചും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്തത് നമുക്കിതില് സിബാണ് പിടിപ്പിച്ചു കൊടുക്കേണ്ടത്. സിബിന് നമ്മൾ അര ഇഞ്ചിലാണ് തയ്യൽ കൊടുക്കാൻ പോകുന്നത് സിബിന്. അപ്പൊ ഇത് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട്, ഇത് തേരുവശമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഫുഡ് പ്രഷർ ഒന്ന് നമുക്ക് മാറ്റിയിടാം. ഇതേപോലെ ഫുഡ് പ്രഷർ മാറ്റിയിട്ടാലേ തയ്ച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം. അപ്പോൾ ഇതാണ് ചീത്തവശം. ചീത്തവശത്ത് വേണം തയ്യൽ വരാനായിട്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻവിസിബിൾ സിബാണിത്. കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സിബിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് തയ്യൽ കൊടുക്കണം. അപ്പോൾ ഇത് ചീത്തവശവും ഇത് നല്ല വശവുമാണ്. അപ്പോൾ നല്ലതിനോട് നല്ല വശം ചേർത്തിട്ട് വേണം ഒരു വശം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഒപ്പം വെച്ച് തന്നെ തയ്ച്ചെടുക്കാം നമുക്ക്.
കുറച്ചധികമാണ് ഓപ്പൺ കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇടാൻ വളരെ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഇത്രയും ഓപ്പൺ കൊടുക്കുന്നത്. സാധാരണ 8 ഇഞ്ചിൽ തന്നെ നിർത്തും. ഇതിപ്പോൾ ഞാനൊരു 12 ഇഞ്ചിൻ്റെയാണ് ഓപ്പൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വശം നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വശം പിടിപ്പിക്കുമ്പോൾ ഈ സിപ്പ് ഇപ്പോൾ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഒന്നും കൂടി മറിക്കാം. വീണ്ടും ഒന്നും കൂടി മറച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഈ വശത്ത് പിടിപ്പിക്കാനായിട്ട്. കണ്ടല്ലോ, ഇതേപോലെ വെച്ചിട്ട് ഫുഡ് പ്രഷർ ഉപയോഗിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇതിനും തയ്യൽ കൊടുക്കാം. അപ്പോൾ സിബ് ഇങ്ങനെ പൂട്ടിക്കഴിയുമ്പോൾ ഇതേപോലെ വന്ന് നിൽക്കുന്ന സിബാണ് തയ്ച്ചേക്കുന്നത്. കണ്ടല്ലോ, ഇനി ഇവിടെ ഒരു ഉക്സ എന്തെങ്കിലും പിടിപ്പിച്ച് കൊടുക്കണം, ഇങ്ങനെ എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തയ്യൽ വേണമെങ്കിൽ തയ്ച്ചു കൊടുക്കുക ഈ ഭാഗം കൊണ്ട്. അപ്പോൾ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണത് ഫുഡ് പ്രഷർ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഫുഡ് പ്രഷറിൻ്റെ അളവിൽ തയ്ച്ചെടുക്കുകയും ചെയ്യാം. ഇനി ബാക്കിയുള്ള വശത്ത് ഉൾവശം ഇതേപോലെ തുറക്കണം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ എവിടെ നിന്നാണോ തയ്യൽ നിർത്തിയേക്കുന്നത് ഇതിൻ്റെ, അവിടെ നിന്ന് തന്നെ തയ്യൽ നമുക്ക് തുടങ്ങണം. അപ്പോൾ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇത് കണ്ടല്ലോ ഈ വശം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തയ്യൽ വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ എല്ലാ പീസും ഈ താഴത്തെത്തതും ലൈനിങ് പീസും എല്ലാം ഈ 4 പീസും ഒരുമിച്ച് പിടിക്കണം. സിബപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് വേണം കേട്ടോ തയ്യൽ തുടങ്ങാനായിട്ട്. ഇവിടെ നിന്ന് കുറച്ച് തൊട്ട് മുമ്പ് നിർത്തണം, കാരണം താഴ്ഭാഗം ഒന്നും മടക്കി അടിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിർത്തുന്നത്. പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ താഴ്ഭാഗം ഒന്നും നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം. ആദ്യം ലൈനിങ് പീസ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ താഴ്ഭാഗമൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ സൈഡൊക്കെ കൂടി കഴിയുമ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും. അത് ഒപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് വെട്ടി കൊടുക്കണം. എന്നിട്ടും അതും കൂടി തയ്ച്ചു കൊടുത്തേണ്ട വേണം ബാക്കിയുള്ള ഈ തുറന്നു നടക്കുന്ന ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അംബർല മോഡൽ ഫ്രോക്ക് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും
ലേക്ക് ചെയ്യാനും മറക്കരുത്. വർക്ക് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.